ഇവിടുത്തെ തിടുക്കമല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇത്തരം കാര്യങ്ങൾ വർഷങ്ങളായി പല പ്രോസസ്സുകളിലൂടെ കടന്നു വന്ന കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇത് നാളുകളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ലോ കമ്മീഷൻ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ മിനിസ്ട്രി ഈ വിഷയം കൺസിഡർ ചെയ്ത് ഈ വിഷയം പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഈ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സജീവമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെടാവുന്നതാണ്, ഇടപെടേണ്ടതുമാണ്. പക്ഷേ അത്തരം സമയത്തൊക്കെ നിശബ്ദത പാലിച്ചുകൊണ്ട് ഇതിൻ്റെ സീരിയസ്നെസ്സിലേക്ക് പ്രതിപക്ഷം കടന്നു വരാതിരുന്നിട്ട് അവസാനം വർഷങ്ങൾക്ക് ശേഷം 2018 കോൺഗ്രസ് പാർട്ടി മധ്യപ്രദേശിൽ ഇത് വളരെ വ്യക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടം മുതൽ പല രാഷ്ട്രീയ പാർട്ടികളും പല വേദികളിലും ചർച്ച ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിൽ ഇലക്ഷൻ കമ്മീഷനും ലോ കമ്മീഷനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പേഴ്സണൽ മിനിസ്ട്രിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്ത കാലഘട്ടങ്ങളിൽ ഈ കാര്യം വളരെ നിസ്സാരമായിട്ട് അതുകൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഭയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യണം, ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് വേണം, സെലക്ട് കമ്മിറ്റിക്ക് വേണം എന്ന ആവശ്യം ബദ്ധരകർണങ്ങളിൽ വീഴ്ത്തിക്കൊണ്ട് പെട്ടെന്ന് അങ്ങ് നിയമമാക്കാനുള്ള തിടുക്കമേ എന്താണ് ആവശ്യം? അതിന് രാജ്യത്തെ ആവശ്യം എന്താണ്? അപ്പോഴല്ലേ യു പി ഇലക്ഷൻ മുന്നിൽ കണ്ടാണ് എന്നുള്ള സംശയം ഉദിക്കുന്ന പ്രതിപക്ഷം. ശ്രീ ജയസൂര്യൻ, അല്ല ഇവിടെ ഒരു തിടുക്കവുമില്ലല്ലോ, ഇത് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ടല്ലോ. മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, പ്രതിപക്ഷത്തിന് അറിയാം അവരുടെ വലിപ്പം എത്രയുണ്ട് എന്നുള്ളത്, ഓരോ പാർട്ടിക്കും എത്ര എം പി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന സമയം പാർലമെൻറ്റിൽ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യത്തെ ജനങ്ങളുടെ മുമ്പിലും പാർലമെൻറ്റിൻ്റെ മുമ്പിലും എത്തിക്കുന്നതിന് പകരം അവരെന്താ ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ പാർലമെൻറ്റിൽ പാർലമെൻറ്റ് വിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ട് പുറത്തിറങ്ങി വന്നിട്ട് അവിടെ ചർച്ച നടക്കുന്നില്ല, ജനാധിപത്യം കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുകമറി സൃഷ്ടിക്കേണ്ട കാര്യമില്ല. ജനാധിപത്യത്തിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് ഭരണകക്ഷിയുടെ മാത്രം ചുമതലയല്ല, ഇത് ഭരണകക്ഷി മുന്നോട്ട് വെച്ച കാര്യവുമല്ല, ഇലക്ഷൻ കമ്മീഷനാണ് മുന്നോട്ട് വെച്ചത്. ഇത് കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇത് ജനാധിപത്യം ശക്തിപ്പെടുത്താനുള്ള നടപടിയെന്ന് നിങ്ങൾ പറയുകയും തീർത്തും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ നിയമമാക്കുകയും ചെയ്യുന്നതിനാണ് എതിർക്കപ്പെടുന്നത്. അല്ലാതെ ഈ നിയമത്തിന്റെ ശരിതെറ്റുകൾ നമുക്ക് ആവധി ചർച്ച ചെയ്യാം, ഇത് ചർച്ച നടക്കുന്നില്ലല്ലോ സാർ, അതല്ലേ പ്രശ്നം? അല്ലെ, ചർച്ച നടക്കണമെങ്കിൽ പ്രതിപക്ഷവും കൂടെ തയ്യാറാവണ്ടേ? പ്രതിപക്ഷം അവിടെ ചർച്ചയ്ക്കല്ലല്ലോ, ബഹളത്തിനല്ലേ തയ്യാറാവുന്നത്? അപ്പോൾ ആ തരത്തിൽ അഡമൻ്റായിട്ടുള്ളൊരു നിലപാടെടുക്കുന്ന പ്രതിപക്ഷം പിന്നെ ഏത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഒരുക്കുന്നത്? ഭരണപക്ഷം മാത്രമല്ലല്ലോ പ്രതിപക്ഷവും തയ്യാറാവണ്ടേ? അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പെരുമാറ്റവും മര്യാദയും അതുപോലെ അവരുടെ മാന്യതയും അവരുടെ ഗൗരവവും ഈ വിഷയത്തിൽ കാണിക്കേണ്ട തലങ്ങളിലൊന്നും കാണിക്കാതിരുന്നിട്ട് അവസാനം ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ എല്ലാ സമയത്തും പറയുന്നത് പോലെ ചർച്ചയില്ലാതെ പാസാക്കി, ജനാധിപത്യത്തെ കുഴിച്ചു മൂടി, ഈ ഒരു സിംഗിൾ പോയിന്റ് അല്ലേ ഉള്ളൂ. അവിടെ അങ്ങനെയുള്ളൊരു വസ്തുത ജനങ്ങൾ കാണുന്നുണ്ടെന്നേ. ഇവിടുത്തെ ഭൂരിപക്ഷമുള്ള ഭരണകക്ഷി എന്താണ് ചെയ്യുന്നതെന്നുള്ളതും ന്യൂനപക്ഷമായിട്ടുള്ള പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നതെന്നുള്ളതും ജനങ്ങൾ കാണുന്നുണ്ട്. ശരി, ഞാൻ അങ്ങനെ അപ്പോൾ ആ തരത്തിൽ ജനങ്ങൾ വിലയിരുത്തിയപ്പോഴും അതുകൊണ്ട് അവിടെ രാജ്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും